നമസ്തേ, രഞ്ജിനി വിനോദ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ അതിപുരാതനമായ ഒരു ദേവീക്ഷേത്രത്തിലാണ്. മാടായിക്കാവ് അഥവാ തിരുവരക്കാട്ടുകാവ് ഭഗവതി ക്ഷേത്രം. ശാക്തീയ വിധി പ്രകാരം പൂജകൾ ചെയ്യുന്ന അതിപ്രശസ്തമായ ഈ ക്ഷേത്രം ഉത്തര കേരളത്തിലെ ഒട്ടുമിക്ക കാളികാവുകളുടെയും മൂലക്ഷേത്രമാണ്. കോലത്തിരി സ്വരൂപത്തിന്റെ കുലദേവതയാണ് മാടായിക്കാവിലമ്മ. മാടായിക്കാവിലമ്മ ഈ മാടായിപ്പാറയിലേക്ക് എത്തിച്ചേർന്ന ഐതിഹ്യം പരശുരാമനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ധാരിക വധത്തിനു ശേഷം ദിവ്യായുധങ്ങൾ തൃക്കൈകളിലേന്തിയാണ് അമ്മ പരിശോഭിക്കുന്നത്. ശിവപുത്രിയായ അമ്മ കുടികൊള്ളുന്ന ഈ ഭൂമിയിൽ മഹാദേവനും കുടികൊള്ളുന്നുണ്ട്. നമുക്ക് ഇന്ന് ഈ പ്രശസ്തമായ ദേവീക്ഷേത്രത്തെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങേണ്ടത്. ശക്തിയുടെ അനന്ത സ്ഫുരണങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന ഈ പുണ്യഭൂമിയിൽ നിന്ന് നമുക്ക് ആ അമ്മയുടെ ചരിതം പറഞ്ഞു തുടങ്ങാം. അതിനായി ആ അമ്മ തന്നെ അനുവാദവും അനുഗ്രഹങ്ങളും ഏകട്ടെ. കണ്ണൂർ നഗരത്തിൽ നിന്നും ഏകദേശം 22 കിലോമീറ്റർ അകലെയായി പഴയങ്ങാടിയിലുള്ള ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ മാടായിപ്പാറയിൽ സ്ഥിതി ചെയ്യുന്ന മാടായിക്കാവ് അഥവാ തിരുവർക്കാട്ടുകാവ് ഭഗവതി ക്ഷേത്രം കേരളത്തിലെ അതിപ്രശസ്തമായ ഒരു ഭദ്രകാളി ക്ഷേത്രമാണ്. 1600 വർഷങ്ങൾക്ക് മേൽ പൗരാണികത അവകാശപ്പെടുന്ന ഈ ക്ഷേത്രം കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം പോലെ തന്നെ അനവധി ശാക്തീയ കാവുകളുടെ മൂലക്ഷേത്രമാണ്. ഇപ്പോൾ കാവ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം പണ്ട് കടലായിരുന്നുവെന്നും ദേവിയുടെ ശക്തി നിമിത്തം കടൽ വെള്ളം മാറി കരയായി അഥവാ മാടായി മാറിയതാണെന്നുമൊക്കെ വിശ്വാസങ്ങളുണ്ട്. ധാരികവധത്തിനായി അവതരിച്ച ഉഗ്രരൂപിണിയായ ജഗദംബിക കുടികൊള്ളുന്ന ഈ പുരാതന ക്ഷേത്രത്തിലെ ദേവീ വിഗ്രഹം അത്യപൂർവമായ കടും ശർക്കര യോഗത്തിലുള്ളതാണ് എന്നത് വലിയ പ്രത്യേകതയാണ്. ധാരികവധത്തിനു മുമ്പ് ധാരികാസുരൻ ഭഗവതിയുടെ വരവിനെ ഭയന്ന് താമസിച്ചത് ഇവിടെ അടുത്തുള്ള ധാരികക്കോട്ടയിലാണെന്നും പോർവിളികളും യുദ്ധവും അസുരനിഗ്രഹവും ഒക്കെ സംഭവിച്ചത് ഈ പുണ്യഭൂമിയിലാണെന്നുമൊക്കെ ഐതിഹ്യങ്ങളുണ്ട്. അഴിച്ചിട്ട തിരുമുടിയാൽ ആകാശം മറച്ച് ത്രിസന്ധ്യ സൃഷ്ടിച്ച് രാവും പകലുമല്ലാത്ത സമയത്ത് ഭൂമിയിലും ആകാശത്തിലുമല്ലാതെ പരത്തിയിട്ട ഭഗവതിയുടെ ആ നാവിൻ തുമ്പിലേക്ക് കോട്ടയ്ക്കുള്ളിൽ നിന്നും ഓടിയെത്തിയ അസുരനെ നിഗ്രഹിക്കുവാൻ ശക്തിസ്വരൂപിണിയായ ആ അമ്മയ്ക്ക് ക്ഷണനേരം പോലും വേണ്ടി വന്നില്ല. അസുരനിഗ്രഹം കഴിഞ്ഞ് അടങ്ങാത്ത കോപത്താൽ അലറി വിളിച്ചുകൊണ്ട് ഓടിവരുന്ന ആ ഭഗവതിയുടെ ആ കോപത്തിനു മുമ്പിൽ പ്രപഞ്ചം മുഴുവൻ ഇങ്ങനെ കിടുകിട വിറച്ചു. മഹാദേവനല്ലാതെ ആ കോപം അടക്കുവാൻ ആർക്കും കഴിയില്ല എന്നതിനാൽ ഭഗവാൻ ഒരു വടു അഥവാ ബ്രാഹ്മണ വേഷത്തിലെത്തി തൃശൂലം കൊണ്ടൊരു ജലാശയം ഉണ്ടാക്കുകയും ചെയ്തു. ഇവിടെ അടുത്തുള്ള വടുകുന്ത് ശിവക്ഷേത്രവും ഏതു വേനലിലും വറ്റാത്ത വടുകുന്ത തടാകവും ഈ ഐതിഹ്യത്തെ സാധൂകരിക്കുന്നു. ഭഗവതി ധാരികനെ കൊന്ന് ആ ജഡശരീരം എറിഞ്ഞ സ്ഥലമാണിത് എന്നതിനാലാണ് തിരു ഏറുകാടുകാവ് എന്നും ഇത് അറിയപ്പെട്ടിരുന്നു എത്രേ. കോലത്തിരി സ്വരൂപത്തിൻ്റെ പരദേവതയായ മാടായിക്കാവിലമ്മ ഈ മാടായിപ്പാറയിലേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ട് നിരവധി വിശ്വാസങ്ങൾ പ്രചാരത്തിലുണ്ട്. വളരെ പണ്ട് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഗോപുരത്തിലായിരുന്നു ഭഗവതിയുടെ സ്ഥാനം. സാത്വിക പൂജകൾ മാത്രം കൊണ്ട് ദേവി സംതൃപ്തി ആയില്ല എന്നും അതിനാൽ തനിക്ക് മധുമാംസങ്ങൾ അടങ്ങിയ ശക്തേയ പൂജ ആവശ്യമാണെന്നും ദേവി പല നിമിത്തങ്ങളിലൂടെയും ഇങ്ങനെ പ്രകടമാക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരിക്കൽ രാജരാജേശ്വരനെ ദർശിക്കുവാനെത്തിയ പരശുരാമ മഹർഷി ഒരു ശംഖിൽ ഭഗവതിയെ ആവാഹിച്ച് രാജരാജേശ്വരൻ നിർദ്ദേശിച്ചതിനനുസരിച്ച് ഈ ഭൂമിയിലേക്ക് ആ ശംഖ് എറിഞ്ഞു. അനന്തമായ ശക്തി ചൈതന്യം നിറഞ്ഞ ആ ശംഖ് വന്ന് വീണ് ആ ഭൂമി ഇങ്ങനെ വിറ കൊണ്ടു. തിരുവിറയൽ അനുഭവപ്പെട്ട ഭൂമിയാണ് തിരുവിറക്കാട്ട് ഭഗവതി ക്ഷേത്രമായി മാറിയത് എന്നതാണ് ഒരൈതിഹ്യം. നമ്മളിപ്പോൾ മാടായിപ്പാറയിലാണുള്ളത്. വേറൊരു ഐതിഹ്യം അനുസരിച്ച് ഒരു കോലത്തിരി രാജാവിന് സ്വപ്നത്തിൽ ദേവീ ദർശനം ഉണ്ടാവുകയും എനിക്ക് സാത്വിക പൂജ കൊണ്ട് തൃപ്തി വരുന്നില്ല എന്നും അതിനാൽ ശാക്തീയ പൂജ വേണ്ടതിനാൽ എന്നെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ നിന്നും മാറ്റി പ്രതിഷ്ഠിക്കണമെന്നും പ്രതിഷ്ഠിക്കേണ്ട സ്ഥലം ഞാൻ തന്നെ കാണിച്ചു തന്നേക്കാം എന്നുമായിരുന്നു ഭഗവതി അരുളി ചെയ്തത്.
രാവിലെ തന്നെ രാജാവ് പണ്ഡിതന്മാരോടൊക്കെ കൂടി ആലോചിച്ച് വേഗം രാജരാജേശ്വരൻ്റെ പശ്ചിമ ഗോപുരത്തിനടുത്തെത്തി. അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കും നേരം പെട്ടെന്ന് വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളുകയും തിടപ്പള്ളിയിൽ നിന്നും കത്തിക്കൊണ്ടിരുന്നൊരു വിറകെടുത്ത് ഏഴിമലയുടെ അഗ്നികോൺ ലക്ഷ്യമാക്കി എറിയുകയും ചെയ്തു. ആ തിരുവിറക് വന്ന് വീണ സ്ഥലമാണത്രേ പിന്നീട് തിരുവിറക്കാട്ട് എന്നറിയപ്പെട്ടത്. ഭഗവതിയുടെ നിർദ്ദേശപ്രകാരം വിറക് വന്ന് വീണ സ്ഥലം മുഴുവനും ദിവസങ്ങളോളം കത്തിക്കൊണ്ടിരുന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് രാജാവിനും പരിവാരങ്ങൾക്കും ആ സ്ഥലത്തേക്കൊന്ന് ചെന്നു നോക്കുവാൻ പോലും സാധിച്ചത്. കത്തിച്ചാമ്പലായ വെണ്ണീർ ഒരു തടാകമായി മാറുകയും അതിനുള്ളിൽ ആ തിരുവിറക് അപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നതും അവർ കണ്ടു. അവിടെയാണ് പിന്നീട് ശ്രീകോവിൽ പണിത ദേവിയെ പ്രതിഷ്ഠിച്ചത് എന്നൊക്കെയാണ് ഐതിഹ്യങ്ങൾ. തിരുവിറക്കാട്ട്, തിരുവേറുകാട്, തിരുവിറയൽക്കാവ്, തിരുളോടുകാവ് എന്നിങ്ങനെയുള്ള പദങ്ങളിൽ നിന്നൊക്കെയാകാം പിന്നീട് തിരുവർക്കാട്ടുകാവ് എന്ന നാമം ഉരുത്തിരിഞ്ഞു വന്നത് എന്നൊക്കെയാണ് വിശ്വാസം. അതിവിശാലമായ നാലമ്പലത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെന്നെത്തുന്നത് കിഴക്ക് ദർശനമായി കുടികൊള്ളുന്ന കൈലാസനാഥൻ്റെ തിരുമുമ്പിലേക്കാണ്. ദീർഘചതുരാകൃതിയിലുള്ള ശ്രീകോവിലിന് നമസ്കാര മണ്ഡപമുണ്ട്. ശിവശ്രീകോവിലിന് അല്പം തെക്കുമാറി പടിഞ്ഞാറ്റ് ദർശനമായിട്ടാണ് മാടായിക്കാവിലമ്മയുടെ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത്. 6 അടിക്ക് മുകളിൽ ഉയരമുള്ള കടും ശർക്കര യോഗത്തിലുള്ള ദേവീ വിഗ്രഹം ഇരിക്കുന്ന ഭാവത്തിലാണ്. തൃക്കൈകളിൽ ദിവ്യായുധങ്ങൾ ധരിച്ച് തിന്മയെ നശിപ്പിച്ചുകൊണ്ട് അനന്തമായ ശക്തിയുടെ സ്ഫുരണങ്ങൾ പ്രവഹിപ്പിച്ചുകൊണ്ട് ഉഗ്രസ്വരൂപിണിയായി മഹാകാളിയായി പ്രപഞ്ചമാതാവ് പരിശോഭിച്ചുകൊണ്ടിരിക്കുന്നു. അഭിഷേക വിഗ്രഹവും ശിവേലി ബിംബവും വേറെയുണ്ട്. ദേവിയുടെ ശ്രീകോവിലിന് നേരെ മുമ്പിൽ വടക്ക് അഭിമുഖമായിട്ടുള്ള ശ്രീകോവിലിൽ സപ്തമാതൃക്കൾ വീരഭദ്രൻ, ഗണപതി എന്നിവർ കുടികൊള്ളുന്നു. 7 അടിയോളം ഉയരമുള്ള ഈ വിഗ്രഹങ്ങളും കടും ശർക്കര യോഗത്തിലുള്ളതാണ്. ശാസ്താവിനും ക്ഷേത്രപാലകനും നാലമ്പലത്തിനുള്ളിൽ പ്രതിഷ്ഠകളുണ്ട്. ക്ഷേത്രത്തിൻ്റെ തന്ത്രം കാട്ടുമാടം നമ്പൂതിരിമാർക്കാണ്. പരശുരാമ മഹർഷി ശാക്തേയ പൂജ നടത്തുവാൻ നിയോഗിച്ച 10 ഇല്ലക്കാരായ പിഷാരകർ എത്തിച്ചേർന്നത് കേരളത്തിൻ്റെ പുറത്തുനിന്നാണ്. പിന്നീട് പിടാരർ എന്നറിയപ്പെട്ട ശാക്തേയ ബ്രാഹ്മണരായ ഈ പൂജാരിമാരുടെ 4 ഇല്ലങ്ങൾക്കാണ് ഇപ്പോൾ ഇവിടെ ഭഗവതിക്ക് പൂജ ചെയ്യുവാനുള്ള അധികാരമുള്ളത്. നാലമ്പലത്തിൽ തൊഴുവാൻ ഒരു പ്രത്യേക ക്രമം അടയാളപ്പെടുത്തി വച്ചിട്ടുണ്ട്. പുറത്ത് പ്രദക്ഷിണം അനുവദനീയമല്ല. വടക്കേ നടയിലേക്ക് പോകുവാൻ പാടില്ല എന്നാണ് നിയമം. പ്രത്യേകിച്ചും സന്ധ്യയ്ക്കും ഉച്ചയ്ക്കും ഈ ഭാഗത്തേക്ക് പൂജാരിമാർ ഒഴിച്ച് വേറെ ആരും തന്നെ പോവാറില്ല. ഗുരുതി നടക്കുന്ന വടക്കേ നടയിലാണ് കാവുള്ളത്. ഞങ്ങൾ എത്തിയ സമയത്ത് ബലിക്കൽ പുരയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയമായിരുന്നു. മാടായിക്കാവിലമ്മയ്ക്ക് രക്തതർപ്പണമുണ്ട്. കോഴിബലിയാണ് മുഖ്യം. ഭഗവതിയുടെ നാന്തകം അഥവാ വാൾ പൂജിക്കുന്നൊരു ക്ഷേത്രം കൂടിയാണിത്. ഈ ക്ഷേത്രത്തിലെ അത്താഴപൂജ നടത്തുന്നത് ദേവന്മാരാണ് എന്നാണ് വിശ്വാസം. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് നശിപ്പിക്കപ്പെട്ട ക്ഷേത്രം പിന്നീട് ചിറക്കൽ കോവിലകത്തെ ഒരു രാജാവാണ് പുതുക്കി പണിതത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. രക്തപുഷ്പാഞ്ജലി, ശത്രുസംഹാര പൂജ, അകപൂജ, ത്രികാല പുഷ്പാഞ്ജലി എന്നിങ്ങനെ ഒത്തിരി വഴിപാടുകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. അകപൂജയ്ക്ക് പ്രസാദമായി ശർക്കര പായസത്തിനു പുറമെ ചെറുപയർ നിവേദ്യവും കോഴി നിവേദ്യവും ലഭിക്കുന്നു. ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഈ ക്ഷേത്രത്തിന് പണ്ട് 700 ഏക്കറോളം ക്ഷേത്രഭൂമി ഉണ്ടായിരുന്നു എത്രേ. ഇപ്പോൾ അത് ഏകദേശം 300 ഏക്കറായി ചുരുങ്ങിയിരിക്കുന്നു. ചിറക്കൽ രാജവംശം തന്നെയാണ് ഊരായ്മക്കാർ. ഉത്തര കേരളത്തിൽ കൂത്തു നടക്കാറുള്ള ശക്തേയ കാവ് കൂടിയാണ് മാടായിക്കാവ്. കന്നിമാസത്തിലാണ് ഇവിടെ ചാക്യാർ കൂത്ത് അരങ്ങേറുന്നത്. എടവ മാസത്തിലാണ് കലശോത്സവം അഥവാ പെരുങ്കളിയാട്ടം നടക്കുന്നത്. വടക്കൻ സ്വരൂപത്തിലെ കളിയാട്ടക്കാലത്തിന് തിരശീല വീഴുന്നത് ഇവിടുത്തെ കലശോത്സവത്തോടെയാണ്. തിരുവർക്കാട്ട് ഭഗവതി, കളരിയിൽ ഭഗവതി, സ്വാമീശ്വരി, ചുഴലി ഭഗവതി, പാടിക്കുറ്റി ഭഗവതി, വീരചാമുണ്ടി, വേട്ടുവച്ചേകവർ, ക്ഷേത്രപാലകൻ എന്നിങ്ങനെയുള്ള തെയ്യങ്ങളാണ് വടക്കുവശത്തെ കാവിൽ കെട്ടിയാടുന്നത്. 6 നാട്ടിൽ 100 വേഷം, 108 അവതാരം, 101 കള്ളിയാമ്പള്ളി എന്നീ വിശേഷണങ്ങളുള്ള തിരുവർക്കാട്ട് ഭഗവതി തെയ്യത്തിന് തായ് പരദേവത
ചാമക്കാവിൽ ഭഗവതി, അറത്തിൽ ഭഗവതി എന്നിങ്ങനെ അനേകം പേരുകളുണ്ട്. കോലം തികഞ്ഞ മാതാവ് എന്നുകൂടി അറിയപ്പെടുന്ന തിരുവർക്കാട്ട് ഭഗവതി തെയ്യത്തിൻ്റെ തിരുമുടി അണിയുവാനുള്ള അവകാശം മാടായി പെരുവണ്ണാനാണുള്ളത്. ഈ തെയ്യം കെട്ടുവാൻ അനേകം ദിവസത്തെ വ്രതനിഷ്ഠകൾ ആവശ്യമുണ്ട്. ചിറക്കൽ രാജാവാണ് മാടായി പെരുവണ്ണാനെ അവരോധിക്കുന്നത്. കലശോത്സവത്തിന് മുന്നോടിയായി പത്മശാലീയ വിഭാഗക്കാരുടെ മീനമൃത്, വയലം, കൊട്ടാരം, തറവാട്ടിൽ നിന്നുള്ള കലശത്തട്ട് എന്നിവ വടക്കേ നടയിൽ എത്തുന്നു. എടവ സംക്രമ നാളിലും കലശത്തിൻ്റെ തലേ ദിവസവും കാവുപിടി എന്നൊരു വിശേഷ ആചാരം നടക്കാറുണ്ട്. ക്ഷേത്രത്തിന് സമീപത്തുകൂടി ഒഴുകുന്ന പുഴയിൽ നിന്നുള്ള മത്സ്യങ്ങളെ പിടിക്കുക എന്നതാണ് ഈ ആചാരം. ഇങ്ങനെ കിട്ടുന്ന മത്സ്യങ്ങൾ ദേവീപ്രസാദമായി കണക്കാക്കുന്നു. പണ്ട് കലശത്തല്ല് എന്നൊരാചാരം നിലനിന്നിരുന്നു. തെയ്യം എന്ന അനുഷ്ഠാന കലയുമായി വളരെ ബന്ധപ്പെട്ടു വർത്തിക്കുന്ന ഒരു ക്ഷേത്രമാണിത്. ഒട്ടുമിക്ക എല്ലാ തോറ്റം പാട്ടുകളിലും തിരുവർക്കാട്ട് ഭഗവതിയുടെ സാന്നിധ്യമുണ്ട്. വസന്തോത്സവമായ മീനത്തിലെ പൂരമഹോത്സവം കാർത്തിക നാൾ മുതൽ പൂരം വരെ ഈ ദേശത്തിൻ്റെ മഹോത്സവമായി ആചരിക്കപ്പെടുന്നു. ദാരികൻ കോട്ടയിലേക്കുള്ള ദേവിയുടെ എഴുന്നള്ളത്ത്, നാന്തകം, വാൾപ്പയറ്റ് എന്നിങ്ങനെ ധാരിക നിഗ്രഹവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ് ഉണ്ടാവുന്നത്. പൂരക്കാലത്ത് ആനയില്ല, പകരം തിടമ്പ നൃത്തമാണ് ഉണ്ടാവുക. പൂരക്കളി അമ്മയുടെ ആനന്ദ നൃത്തത്തെ അനുസ്മരിപ്പിക്കുന്നു. പൂരക്കുളി അഥവാ ആറാട്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വടുകുന്ത തടാകത്തിലാണ് നടക്കുന്നത്. മകരത്തിലെ പാട്ടുത്സവം വളരെ പ്രശസ്തവുമാണ്. അപ്പോൾ കളത്തിലരി പൂജ ഇവിടെ നടക്കാറുണ്ട്. മിഥുനത്തിലെ പ്രതിഷ്ഠാദിനത്തിൽ തന്ത്രി പൂജ പതിവുണ്ട്. കർക്കടകം 16 ഇവിടെ മാരി തെയ്യങ്ങൾ കൊട്ടിപ്പുറപ്പെടുന്നത് ശനി നിമിത്തം ഉണ്ടാകുന്ന എല്ലാ മാരികളും ഇല്ലാതെയാക്കുവാനാണ് എന്നാണ് വിശ്വാസം. ഇങ്ങനെ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളും ഉത്സവ പെരുമയും ഈ ശക്തി ചൈതന്യ ഭൂമിക്കുണ്ട്. പണ്ട് കോലസ്വരൂപത്തിൽ നിന്ന് തിരുവിതാംകൂർ രാജകുടുംബത്തിലേക്ക് ദത്തുണ്ടായപ്പോൾ മാടായിക്കാവിൽ അമ്മയെ ആറ്റിങ്ങലേക്ക് ആവാഹിച്ചു കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചതിനാൽ അവിടെയും ഒരു തിരുവർക്കാട്ടുകാവുണ്ട്. കിഴക്കേ നടയിൽ പടുകൂറ്റൻ ആലും വടക്കും തെക്കും പടിഞ്ഞാറും ഇടതൂർന്നു വളരുന്ന കാടും മാടായിപ്പാറയിൽ പൂക്കുന്ന കാക്കപ്പൂവുമൊക്കെ ഗ്രാമീണതയുടെ പ്രകൃതി സൗന്ദര്യം കൂടി ഈ പുണ്യഭൂമിയിൽ നിറയ്ക്കുന്നുമുണ്ട്. വീര്യവും ഊർജവും ധൈര്യവും ശക്തിയും പകർന്നുകൊണ്ട് പള്ളിവാളേന്തിയ അമ്മ കുടികൊള്ളുന്ന ഭൂമികളോട് എന്നും എപ്പോഴും ഏറെ പ്രിയം തോന്നാറുണ്ട്. അതിനാൽ തന്നെ കോലത്തിരിമാരുടെ പരദേവതയായി, ധാരികനാകുന്ന തിന്മയെ ഇല്ലാതാക്കിയ മഹാകാളിയായി, ഉഗ്രസ്വരൂപിണിയായ മാടായിക്കാവിലമ്മയായി, ഭക്തജനങ്ങളെ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുന്ന തിരുവർക്കാട്ടിലമ്മയായി, പ്രപഞ്ചമാതാവ് കുടികൊള്ളുന്ന ഈ പുണ്യഭൂമി അനുഭവിച്ച് മതിയായില്ല എന്നതാണ് സത്യം. ഇനിയും ഈ പുണ്യഭൂമിയിലേക്ക് എത്തിച്ചേരുവാൻ ആ അമ്മ തന്നെ അനുഗ്രഹിക്കട്ടെ. അനന്തമായ സംരക്ഷണവും ഒരമ്മയുടെ വാത്സല്യവും സമ്മാനിച്ച ശക്തി ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന ഈ പുണ്യഭൂമിയെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അമ്മ ഇത്ര നേരം അനുവദിച്ചു തന്ന എല്ലാ അക്ഷരങ്ങളും ഏറെ പ്രിയപ്പെട്ട ചിലമ്പുകളാൽ അലങ്കൃതമായ ആ പൊന്നു തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ശൂലാഗ്രം കൊണ്ടു വിത്വാരിപുകുലമഖിലം ബ്രഹ്മസാസംഹരിപ്പാൻ കാലപ്രത്വം സിഭാലന്തര നയനവുടെ സംഭവിച്ചോരുമൂർത്തെ കോലക്ഷ്മാപാലവംശത്തിനു മകുടലസൽ ദീപമാം ലോകമാഞ്ഞി പാലിക്കേണം സദാമം പെരിയ തിരുവർക്കാടമ്പുവൻ തമ്പുരാട്ടി. മാടായിക്കാവിലമ്മയായി പരിലസിക്കുന്ന ആ ജഗൽ ജനനി നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഏവർക്കും സർവമംഗളങ്ങൾ ആശംസിക്കുന്നു. ജഗദംബികാസ്മരണം. ശ്രീ മഹാദേവി നമഃ. മാടായിക്കാവിലമ്മേ ശരണം.